മൃഗങ്ങൾ ചില സമയത്ത് തെറ്റായ എതിരാളികളുടെ അടുത്ത് മുട്ടാൻ പോവുകയും എന്നിട്ട് എട്ടിന്റെ പണികൾ വാങ്ങി തിരിച്ചു വരാറുമുണ്ട്. അങ്ങനെ തെറ്റായ എതിരാളികളോട് മുട്ടാൻ പോയ കുറച്ച് മൃഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും റസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുതലയുള്ള വെള്ളത്തിൽ ഇറങ്ങി നോക്കിയതാണ് ഈ സീബ്ര. പക്ഷേ സീബ്രയ്ക്ക് കിട്ടിയ പണി നോക്കിയേ. വളരെയധികം അപകടം പിടിച്ച പക്ഷി തന്നെയാണ് പരുന്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പരുന്ത് കോഴിക്കുഞ്ഞിനെ പിടിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ അമ്മ കോഴി ആ പരുന്തിനെ പന്നിക്കിടുകയാണ് ചെയ്തത്. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ കേട്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ, എന്നാൽ ശരിക്കും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടൽ എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടോളൂ. ഹിപ്പോ ആനയെ ചെറുതായി ഒന്ന് ചൂടാക്കിയതാണ്. ആന ഹിപ്പോനെ കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാട്ടിലെ രാജാവൊക്കെ തന്നെയാണ് സിംഹം, അതൊക്കെ ഓക്കെ. പക്ഷെ ഹിപ്പോ സാറ് കുളിക്കുന്ന വെള്ളത്തിൽ ഇറങ്ങിയാൽ ഹിപ്പോ പൊട്ടാമസ് രാജാവാണോ റാണിയാണോ ഒന്നും നോക്കില്ല. പാവം മുതൽ അവിടെ അനങ്ങാതെ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. എന്നാൽ ചീറ്റ വന്ന് കൊടുത്ത പണി നോക്കിയേ. അണ്ണാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള മൃഗമാണ് അണ്ണാൻ. ഇവര് മറ്റുള്ള മൃഗങ്ങളുമായി തല്ലുകൂടുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ ഒരു അണ്ണാൻ മൂന്ന് നായകളായിട്ടാണ് തല്ലുകൂടുന്നത്. സീബ്രാസെല്ലാം ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കുറച്ച് കാട്ടുപന്നികളും അവരുടെ അടുത്തേക്ക് പോയത്. എന്നാൽ അതിൽ ഒരു സീബർക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പാവം, പുള്ളി ഒട്ടകത്തിനെ കടിക്കാൻ നോക്കിയതാണ്. പക്ഷെ ആർക്കാണ് കടി കണ്ടത് എന്ന് നോക്കിയേ. ഒരു നായയെ കണ്ടപ്പോൾ കരടി സാറ് വിചാരിച്ചു ഒന്ന് പോയി ഷോ ആക്കിയേക്കാമെന്ന്. എന്നാൽ തെറ്റായ ആളെടുത്താണ് ഷോ ആക്കാൻ പോയത്. ഈ കുരങ്ങൻ ഇന്ന് അത്ര നല്ല ദിവസമല്ല എന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴാണ് പുള്ളിയുടെ അടുത്തേക്ക് ഒരു സീഗിൾ വന്നത്. സീഗിളിനെ പിടിച്ച് പന്നിക്കിടുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു പട്ടിക്കുട്ടി ഒരു ആനക്കുട്ടിയെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഓടിക്കളയുന്നതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പൂച്ച ആ കരടിയെ ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടേയില്ലു. കരടി അപ്പോൾ തന്നെ പേടിച്ച് മരത്തിൽ കയറുകയാണ്. ഭീകരനാണ്, കൊടും ഭീകരൻ. മൂന്ന് സിംഹങ്ങൾ കൂടിയിട്ടാണ് ഈ ഒറ്റൊരു കാളയെ ആക്രമിക്കാനായിട്ട് നോക്കുന്നത്. എന്നാൽ കാള എങ്ങനെയും വിട്ടുകൊടുക്കുന്നില്ല. എന്നാലും തിരിഞ്ഞോടാതെ പിന്നിലോട്ടേക്ക് നടന്ന ഈ ആടാണ് എന്റെ ഹീറോ. ആ, അവിടെ കുറെ കാളകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒന്നിനെ പിടിച്ച് തിന്നേക്കാം എന്നാണ് സിംഹം വിചാരിച്ചത്. പക്ഷെ ഇതുപോലെ നാറുമെന്ന് പുള്ളി ജന്മത്തിൽ കരുതിയിട്ടുണ്ടാകില്ല. കാട്ടിലെ രാജാവാണ് പോലും. കാള എടുത്ത് ഏറലിടുന്ന സീനാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കരടി മൂസിന്റെ കുട്ടികളെല്ലാം പിടിക്കാം എന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷെ മൂസ് കരടിയെ കണ്ടം വഴി ഓടിക്കുകയാണ് ചെയ്തത്. ഒരു ലിങ്ക്സ് മാനിനെ ആക്രമിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ പിന്നീട് ഇവിടെ എന്താണ് നടന്നതെന്ന് നമ്മൾക്ക് നോക്കാം. ഇവിടെ വേറൊരു കാളയെ ഒരു കൂട്ടം സിംഹങ്ങൾ ആക്രമിക്കാൻ നോക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
കുതിരയെ ശല്യം ചെയ്യാൻ നോക്കിയതാണ് ഈ നായ. മോന്തക്കിട്ട് തന്നെ ഒരു ചവിട്ട് കിട്ടിയിട്ടുണ്ട്. പാവം നായ. മുള്ളൻപനിയെ ആക്രമിക്കാൻ നോക്കിയ പുലിയുടെ അവസ്ഥ നിങ്ങൾ നോക്കിയേ. പാവം പൂച്ച ആദ്യമായിട്ടാണ് ഒരു ഞണ്ടിനെ കാണുന്നത് എന്ന് തോന്നുന്നു. അത്ഭുതമായിട്ട് ഇതെന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി അതിന്റെ കൈ ഞണ്ടിന്റെ കൈയിന്റെ അകത്ത് ഇട്ട് നോക്കിയതാണ്. സിംഹം ഒന്ന് കൊളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ മുതലൊക്കെ അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സിംഹത്തെ പോലും കൂളായിട്ടാണ് മോതല ആക്രമിക്കുന്നത്. സോ ഈ കോഴിയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറയണ്ടല്ലോ. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾക്ക് പൂച്ച വേഴ്സസ് പാമ്പ് ഒന്ന് കണ്ടേക്കാം. ആര് ജയിക്കും ഇവിടെ? ആംഗ്രി ബേർഡ്സ് ഗെയിം നമ്മൾ എല്ലാവരും കളിച്ചിട്ടുണ്ടാകും. എന്നാൽ ശരിക്കുമുള്ള ആംഗ്രി ബേർഡ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പാവം പാമ്പിനെ എല്ലാവരും കൂടി വട്ടം കൂടി ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കടുവയെ ഒരു സ്ലോത്ത് ബെയർ കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മൂന്ന് പുലികൾ ഒരു ഹണി ബാഡ്ജറിനെ ആക്രമിക്കാനായിട്ട് പോയതാണ്. സോ മൂന്ന് പുലികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ഹണി ബാഡ്ജറിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഹണി ബാഡ്ജർ നമ്മൾ വിചാരിച്ച ആളല്ല. ഒരു കുരങ്ങനെ ആക്രമിക്കാനായി നോക്കിയതാണ് ഈ നായ. പക്ഷെ ആ നായക്ക് കിട്ടിയ പണി നോക്കിയേ. പാവം വല്ലാത്തൊരു കെണിയിലാണ് പെട്ടത്. മുന്നിലാണെങ്കിൽ കുറേ ഹൈനാസും ഉണ്ട്, പിന്നിലാണെങ്കിൽ മുതലയും. അവസാനം മുതല തന്നെ പുള്ളിയെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പൂജയുടെ അടുത്ത് പോയി മുട്ട നോക്കിയതാണ് ഈ കുരങ്ങൻ. പക്ഷെ പൂജ സാർ നിസ്സാരക്കാരനല്ല എന്ന് നമ്മൾക്കറിയാം. പൂജയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം എന്ത് നിസ്സാരമായിട്ടാണ് ഈ സീകള് മോഷ്ടിച്ചതെന്ന് നിങ്ങൾ നോക്കിയേ. ഈ ആനകളെല്ലാം കൂടി അവിടുന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു പാവം ആനയുടെ തുമ്പിക്കൈയാണ് ഒരു മുതല കടിച്ചത്. ഇത് സാധാരണ എലിയല്ല, ഇത് കംഗാരു റാറ്റാണ്. ഈ കംഗാരു റാറ്റ് ഒരു റാറ്റൽ സ്നേക്കിൽ നിന്ന് എന്ത് കൂളായിട്ടാണ് രക്ഷപ്പെടുന്നത് എന്ന് നിങ്ങൾ നോക്കിയേ. എന്തിനാണെന്നറിയില്ല, ആനക്ക് പുള്ളിയെ കണ്ടപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടെണ്ണം കൊടുക്കാൻ തോന്നിയിട്ടുണ്ടാകും. നേരത്തെ ഒരു ചീറ്റ ഒരു മുതലയെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഒരു ചീറ്റ വെള്ളം കുടിക്കുന്ന സമയത്താണ് മുതല വന്ന് നൈസായിട്ട് ആ ചീറ്റയെ പിടിച്ചത്. എന്തായാലും മരത്തിൽ കയറി കുരങ്ങനെ പിടിക്കാൻ നോക്കിയത് പുള്ളി ചെയ്ത വലിയൊരു മണ്ടത്തരം തന്നെയാണ്.
അജാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള സോ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഗൈസ്.